പ്ലസ് ടു പൊളിറ്റിക്കൽ സയൻസിൻ്റെ മറ്റൊരു റിവിഷൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇനി ഫോക്കസ് ഏരിയയിൽ നമുക്ക് അവശേഷിക്കുന്നത് മൂന്ന് ചാപ്റ്ററുകളാണ് അതിൽ ഒന്നാമത്തത് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം രണ്ടാമത്തത് റീജിയണൽ ആസ്പിറേഷൻസ് പ്രാദേശിക അഭിലാഷങ്ങൾ മൂന്നാമത്തത് എൻഡ് ഓഫ് ബൈപൊളാരിറ്റി അഥവാ ഇരുദ്രുവ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം ഇതിൽ ഈ ആദ്യത്തെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റൈസ് ഓഫ് പോപ്പുലാർ മൂവ്മെൻറ്റ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഉദയം എന്നുള്ള ചാപ്റ്ററാണ് അതിൽ നമുക്ക് ഫോക്കസ് ഏരിയയിൽ പ്രധാനമായിട്ടും വരുന്നത് ചിപ്കോ മൂവ്മെൻറ്റ് ദളിത് പാന്തേഴ്സ് ഭാരതീയ കിസാൻ യൂണിയൻ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റ് നർമ്മദ ബച്ചാവോ ആന്തോളൻ അതുപോലെ ലെസൺസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ഇത്രയും ഏരിയയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പോൾ അതിൽ ഈ ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കുട്ടികൾ ഏറ്റവും ഊന്നൽ നൽകേണ്ട മേഖല ഒന്നൊരു പോയിന്റ് വൈസായിട്ടൊന്ന് സാറ് സൂചിപ്പിച്ചാൽ നന്നായിരുന്നു ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ചാപ്റ്റർ തന്നെ ജനകീയ പ്രസ്ഥാനങ്ങൾ ആവിർഭവിക്കാനുള്ള കാരണമെന്ത് എന്നുള്ളതാണ് ജനതാ ഗവൺമെൻറ്റിൻ്റെ പരാജയവും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനത്തിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലും ജനങ്ങൾക്കുണ്ടായ അസംതൃപ്തിയാണ് ജനകീയ പ്രസ്ഥാനങ്ങളുടെ ആവിർഭാവത്തിന് കാരണമാകുന്നത് ഓരോ വിഭാഗ ജനങ്ങളും അഭിമുഖീകരിച്ച പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതിൽ ഗവൺമെൻ്റുകളും രാഷ്ട്രീയ പാർട്ടികളും പിന്നോക്കം പോകുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ള അവരുടെ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ എന്തുകൊണ്ടാണ് ജനങ്ങൾ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ്റെ മാർഗമായി ജനകീയ പ്രസ്ഥാനങ്ങളിലേക്ക് കടന്നുവരുന്നത് അതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് മാഷിസ് സൂചിപ്പിച്ചിട്ടുള്ള ചിപ്കോ പ്രസ്ഥാനം ചിക്കോ പ്രസ്ഥാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തെ ബാധിച്ചിരുന്ന പ്രശ്നമാണ് അവർ വനത്തെ ആശ്രയിച്ച് ജീവിച്ചൊരു ജനതയ്ക്ക് ആ വനം അവർക്ക് അന്യമാവുകയും എന്നാൽ അത് കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഒരു സ്പോർട്സ് കമ്പനി കൊടുക്കുകയും ചെയ്തപ്പോൾ അവരുടെ ജീവിതം തന്നെ ഇല്ലാതായപ്പോൾ ആ മരങ്ങളെ ഹഗ് ചെയ്തുകൊണ്ട് ആ മരങ്ങളെ വെട്ടിമുറിക്കുന്നത് തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ചിപ്കോ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ ഓരോ പ്രദേശത്തിലെയും പരിസ്ഥിതിയിൽ അവിടുത്തെ ജനങ്ങൾക്ക് ദേഷ്യഡു ഹാവ് കൺട്രോൾ ഓവർ ദിയർ നാച്ചുൽ റിസോഴ്സസ് ആൻഡ് ദാറ്റ് ഷുഡ് നോട്ട് ബി ഗിവൻ ടു ദി ഔട്സൈഡേഴ്സ് ഫോർ എക്സ്പ്ലോയ്റ്റേഷൻ അത് പുറമേ നിന്നുള്ളവർക്ക് ചൂഷണത്തിനായിട്ട് നൽകാനായിട്ട് പാടില്ല എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ചിപ്കോ പ്രസ്ഥാനം ഉയർത്തുന്നത് ആ ചിക്കോ പ്രസ്ഥാനം പരിസ്ഥിതിയെ സംരക്ഷിക്കുക അതോടൊപ്പം തന്നെ പരിസ്ഥിതി വിഭവങ്ങൾ പ്രാദേശിക ജനതയ്ക്കുള്ള അവകാശങ്ങൾ ഉറപ്പാക്കുക എന്നുള്ള നിലപാടാണ് ചിപ്കോ പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ചത് അതിൻ്റെ ഭാഗമായി ചിക്കോ പ്രസ്ഥാനം അവലംബിച്ച സമരമാർഗ്ഗങ്ങളും ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയും ഇതിൽ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് ഓക്കെ സർ രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ ഈ രാജ്യത്തെ പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിൽ നിന്ന് വലിയ തരത്തിലുള്ള പല തവണ പലപ്പോഴും മൂവ്മെൻറ്റുകൾ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അതുപോലെ തന്നെ നമുക്ക് ആദ്യകാല ഒരു എന്ന് പറയാവുന്നതാണ് ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ അത് നമ്മുടെ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് അപ്പോൾ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ കുട്ടികൾ ഊന്നൽ കൊടുത്ത് മനസ്സിലാക്കണം പഠിക്കണം ദളിത് പാന്തേഴ്സ് നമ്മുടെ സമൂഹത്തിലെ അധികൃത വിഭാഗത്തിൻ്റെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ് നമ്മുടെ ഭരണഘടനാ നീതിയും സമത്വവും ഒക്കെ അവർക്ക് പറയുമ്പോഴും ഈ ജനത സ്വാതന്ത്ര്യാനന്തരവും ഇന്ത്യയിൽ നിരവധി ജാതി അധിഷ്ഠിതമായ അട്രോസിറ്റീസിന് വിധേയമായിരുന്നു എന്നുള്ളതാണ് അവരുടെ സ്ത്രീകളും അവരുടെ വീടുകളും അവരുടെ ജനവാസ മേഖലകളും എല്ലാം തന്നെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു അപ്പോൾ അത്തരത്തിൽ അവർക്ക് സമത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ ഭരണഘടനയുടെ സംരക്ഷണം അവർക്ക് നിഷേധിക്കപ്പെട്ടപ്പോൾ അവർക്ക് പീഡനങ്ങൾ കുന്നുകൂടിയപ്പോൾ അവർ സ്വമേധയാ ഇറങ്ങുന്ന ഒരു സംവിധാനമാണ് ദളിത് പാന്തേസ് അതിൻ്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകുന്നത് അവിടെ ഒരു ബീക്കർ ലൈറ്റ് എന്ന് പറയുന്നത് മഹാനായ അംബേദ്കർ തന്നെയാണ് ഈ ദളിത് പ്രസ്ഥാനങ്ങൾ അവരുടെ പോരാട്ട വേദിയാക്കി ദളിത് പാന്തേസിനെ മാറ്റി അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അവർ വളരെ ക്രിയാത്മകമായ ആർട്ടിസ്റ്റിക് ഫോംസ് ഉപയോഗിക്കുന്നു അതുപോലെ സാഹിത്യങ്ങളിലൂടെ അവരുടെ ജീവിതത്തിൻ്റെ നേർക്കാഴ്ചകൾ വരച്ചു കാണിക്കുന്നു ഓക്കെ അത്തരത്തിൽ ദളിത് പാന്തേസിൻ്റെ പ്രവർത്തനങ്ങളെ നമ്മൾ വിശാലമായി തന്നെ മനസ്സിലാക്കണം അജണ്ടയും പ്രവർത്തനങ്ങളും ഇതിൻ്റെ ഭാഗമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി മറ്റൊന്നാണ് നമുക്ക് പഠിക്കാനുള്ള ഭാരതീയ കിസാൻ യൂണിയൻ ഇപ്പോഴത്തെ ഒരു വർത്തമാനകാല സാഹചര്യത്തിൽ പോലും വളരെ പ്രസക്തമായിട്ടുള്ള കാർഷിക മൂവ്മെൻ്റ് ആണ് അത് പഴയ കാലത്തും നമ്മുടെ രാജ്യത്ത് ആദ്യകാല ഒരു കാർഷിക സമരം എന്ന നിലയ്ക്ക് ഒരു പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഭാരതീയ കിസാൻ യൂണിയൻ അത് നമ്മുടെ ഫോക്കസ് ഏരിയയിൽ വരുന്നതാണ് അവിടെ നിന്ന് ഏതൊക്കെയാണ് ത്രസ്റ്റ് ഏരിയ എന്തൊക്കെ ഊന്നൽ കൊടുത്താണ് തീർച്ചയായും ഭാരതീയ കിസാൻ യൂണിയൻ നമുക്കറിയാം ഹരിത വിപ്ലവത്തിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ ചില പ്രത്യേക പ്രദേശങ്ങളിലെ ചില പ്രത്യേക വിഭാഗം കർഷകർ സമ്പന്ന കർഷകരാണ് നേട്ടമുണ്ടാക്കിയത് പക്ഷേ അവർ പോലും ഈ തൊള്ളായിരത്തി എൺപതുകളിൽ പല കാരണങ്ങളാൽ അസംതൃപ്തരായി തീർന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഭാരതീയ കിസാൻ എന്ന് പറയുന്നത് നിത്യവൃത്തിക്ക് വേണ്ടി കൃഷിയെ ആശ്രയിച്ചിരുന്ന സാധാരണക്കാരായ കർഷകന്റെ പ്രസ്ഥാനമായിരുന്നില്ല വാണിജ്യ വിളകൾ ഉത്പാദിപ്പിച്ചുകൊണ്ട് കൃഷിയെ ആശ്രയിച്ചിരുന്നവരുടെ ഒരു പ്രസ്ഥാനമായിരുന്നു അവരുടെ താല്പര്യത്തെ സംരക്ഷിക്കുന്ന പ്രസ്ഥാനമായിരുന്നു ഭാരതീയ കിസ്ഥാൻ യൂണിയൻ ഭാരതീയ കിസ്ഥാൻ യൂണിയൻ്റെ പ്രവർത്തനങ്ങൾക്ക് ചില പ്രത്യേകതകളുണ്ട് കാരണം അവർ ഗോത്ര ജാതി ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിലേക്ക് ആൾക്കാരെ ചേർത്തതും ഇതിലേക്കുള്ള പണം സ്വരൂപിക്കുന്നതും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നതും അതുകൊണ്ട് തന്നെ ഈ ഭാരതീയ കിസ്ഥാൻ യൂണിയൻ്റെ സമരങ്ങളിൽ വലിയ അളവിൽ ജനങ്ങളെ അവർക്ക് പങ്കെടുപ്പിക്കാനായിട്ട് സാധിച്ചിട്ടും ഉണ്ട് ഡബ്ല്യു ടി പരിധിയിൽ കൃഷിയെ ഉൾപ്പെടുത്തുന്ന ഒക്കെ അവരെതിരായിരുന്നു അപ്പോൾ ഭാരതീയ കിസാൻ യൂണിയൻ്റെ പ്രവർത്തനങ്ങളെ അതിൻ്റെ പ്രത്യേകതകളോട് കൂടി തന്നെ കുട്ടികൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആക്ടിവി ആക്ടിവിറ്റി അതിൻ്റെ ഒറിജിൻ ആക്ടിവിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം മനസ്സിലാക്കണം കുട്ടികൾ മനസ്സിലാക്കണം അതുപോലെ മറ്റൊരു പ്രസ്ഥാനമാണ് വളരെ ഒരു വൈഡായിട്ടുള്ള ആസ്പെക്റ്റുകളുള്ള ഒരു പ്രസ്ഥാനമാണ് ആൻറ്റി അരാക്ക് മൂവ്മെൻ്റ് എന്ന ചാരായ വിരുദ്ധ പ്രസ്ഥാനം ആ ചാരായ വിരുദ്ധ പ്രസ്ഥാനവും നമ്മുടെ ഫോക്കസ് ഏരിയയിലൊരു പ്രധാന ഭാഗമായിട്ട് സ്ഥാനം പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ആ ആൻറ്റി അരാക്ക് മൂവ്മെന്റിൽ എന്തൊക്കെ ഏരിയയ്ക്ക് കൂടുതൽ ഊന്നൽ കൊടുക്കണം അതുപോലെ അതിനകത്തുനിന്ന് പിന്നെ എന്താണ് ഏതൊക്കെ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കാണ് സാറേ പ്രധാനമായിട്ടും ആൻറ്റി അരാക്ക് കേവലം ഒരു സിമ്പിൾ മുദ്രാവാക്യം എടുത്തുകൊണ്ടാണ് ആരംഭിക്കുന്നത് അതായത് മദ്യം നിരോധിക്കുക എന്നുള്ളത് പക്ഷേ ആ മദ്യം നിരോധിക്കുക എന്ന കേവലമായൊരു മുദ്രാവാക്യത്തിൽ ആരംഭിച്ച ഈ പ്രസ്ഥാനം പിന്നീട് വനിതാ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയാണ് കാരണം ഈ ഒരു വേദി ആന്റി അരാക്ക് മൂവ്മെന്റ് എന്ന് പറയുന്ന വേദി സ്ത്രീകൾ അവരുടെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പോലും ഗാർഹിക പീഡന രാജ്യത്തെ ഒരു ഒരു പീഡനത്തെ തീർച്ചയായിട്ടും കാരണം സ്ത്രീധന സ്ത്രീകളുടെ സംബന്ധിച്ച പ്രശ്നം ഗാർഹിക പീഡനം പോലെ വിഷയങ്ങൾ സ്ത്രീധനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഓക്കെ അതുപോലെ തന്നെ ജെൻഡർ സമാശിപ്പ പറഞ്ഞതുപോലെ ജെൻഡർ ജസ്റ്റിസിൽ അധിഷ്ഠിതമായ ഒരു നിയമ സംവിധാനം ഉണ്ടാകണമെന്നുള്ള ആവശ്യം ഇതൊക്കെ ഉന്നയിക്കപ്പെടുന്ന വേദിയായിട്ട് മാറി ഏറ്റവും അവസാനം അവർ അവരെന്ത് ചെയ്തു പാർലമെൻറ്റിലും നിയമനിർമ്മാണ സഭകളിലും സ്ത്രീകളുടെ പ്രാതിനിധ്യം പോലും ആവശ്യപ്പെടുന്ന തരത്തിലേക്കുമൊക്കെ അപ്പോൾ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യാനുള്ള ഒരു ചെയ്യാനുള്ളൊരു കൂടി ഈ ആൻറ്റി അരാക്ക് മൂവ്മെൻറ്റിൽ തുടങ്ങിയ വേദി മാറി എന്നുള്ളതാണ് തീർച്ചയായിട്ടും അത് വളരെ ആഴത്തിൽ പഠിക്കേണ്ടുന്ന ഒരു പാഠം ഈ ജെൻഡർ ഇഷ്യൂവിന് നമ്മുടെ പൊളിറ്റിക്കൽ സയൻസിൽ വലിയ സ്ഥാനമുണ്ട് അപ്പൊ അപ്പൊ അത്തരത്തിലൊരു മൂവ്മെന്റ് ആദ്യകാലത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മൂവ്മെന്റ് ആയിരുന്നു നർമ്മദ ബച്ചാവോ ആന്തോളം അപ്പൊ അതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖലയാണ് അപ്പൊ അവിടെ നമ്മളെ കുട്ടികളെ ഏതൊക്കെ പോയിന്റുകൾ ശ്രദ്ധിക്കാം നർമ്മദ ബച്ചാവോ ആന്തോളൻ തികച്ചും പരിശുദ്ധിയുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴും അതിൽ ഉയർത്തപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വലിയ പ്രോജക്റ്റുകൾ ബിജ് ബിഗ് പ്രോജക്ട്സുകൾ ആ ബിഗ് പ്രോജക്ട്സുകളുടെ ഡിസിഷൻ എടുക്കുമ്പോൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ അതിനാൽ അത് ബാധിക്കുന്ന ജനവിഭാഗത്തിന് കൂടി പങ്കാളിത്തം വേണം എന്നുള്ള ഒരു വലിയ മുദ്രാവാക്യമാണ് അവർ ഉയർത്തപ്പെട്ടത് കേവലം ഡാമുകളുടെ നിർമ്മാണം അതുപോലെ ഇത്തരത്തിലെ വലിയ വികസന പദ്ധതികൾ വരുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെൻറിന് വിധേയമാകുന്ന ജനങ്ങൾ കുടിയൊഴിപ്പിക്കലിന് വിധേയമാകുന്ന ജനങ്ങൾ അതുപോലെ തന്നെ അവരുടെ റീഹാബിലിറ്റേഷൻ പ്രശ്നം ഓക്കെ അതുപോലെ പരിസ്ഥിതിയുടെ ഡീഗ്രഡേഷൻ ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ചയുടെ ഒപ്പം തന്നെ അവർ പ്രധാനമായി ഉന്നയിക്കുന്നത് ഡിസിഷൻ മേക്കിങ്ങിൽ ആ ഡെവലപ്മെൻറ്റ് അഫക്റ്റ് ചെയ്യുന്ന വിഭാഗം ഏതാണോ അവർക്ക് കൃത്യമായ പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളതാണ് ആ തരത്തിൽ വരുമ്പോൾ ചിപ്കോ മൂവ്മെൻ്റ് ഉയർത്തിയതുപോലെ തന്നെ പരിസ്ഥിതിക പ്രശ്നങ്ങൾ ജനങ്ങളുടെ പങ്കാളിത്തവും ഇവരും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നുണ്ട് നർമ്മദാ ബച്ചാവോ ആന്തോളന് പ്രതിപക്ഷ പാർട്ടികളുടെ വലിയ സഹായം ലഭിച്ചിട്ടില്ല രാഷ്ട്രീയ പാർട്ടികളെയും മുദ്രാവാക്യം വലിയ ഏറ്റെടുത്തിട്ടില്ല ഒരു തതിൽ പറഞ്ഞാൽ ജനകീയ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള ഒരു അകൽച്ചയുടെ ഏറ്റവും മികച്ച ഒരു വികസന വികസന കാഴ്ചപ്പാടിലുള്ള ഒരു വൈരുദ്ധ്യം കൂടി അതിനകത്ത് തീർച്ചയായും ഉണ്ട് തീർച്ചയായും ഈ അത് അഫക്റ്റഡായിട്ടുള്ള പേഴ്സൺസിന് വികസനം എന്ന് പറയുന്നത് അതല്ല അല്ല 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 അത്തരം ഒരു കാഴ്ചപ്പാട് പിന്നെ ഇപ്പം നമ്മളുടെ മേഖലയിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്ന ഒന്നാണ് ഇക്കോളജി ഇൻ പൊളിറ്റിക്സ് എൻവിയോൺമെൻറ്റ് ഇൻ പൊളിറ്റിക്സ് ആ അതിൻ്റെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്ത ഇന്ത്യയിലെ ആദ്യകാല പ്രസ്ഥാനങ്ങളായിട്ട് നമുക്ക് അവർ ആദ്യം അവർ ഇതിൻ്റെ ഭാഗമായി ഉന്നയിക്കും തന്നെ ഓരോ വികസന പദ്ധതിയുടെയും സോഷ്യൽ കോസ്റ്റ് അനലൈസ് ചെയ്യണമെന്നുള്ളത് വലിയൊരു ഡിമാൻഡാണ് സോഷ്യൽ കോസ്റ്റ് അനലൈസ് എന്നുള്ളതാണ് ഇപ്പോഴും പല വികസന പദ്ധതികളിലും നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരുന്നത് ആ ഒരു ഡിമാൻഡ് തന്നെയാണ് ഓക്കെ ഓക്കെ ഇനി നമുക്ക് ഈ ഈ ചാപ്റ്ററിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് അതായത് ലെസൺസ് ഓഫ് പോപ്പുലർ മൂവ്മെൻറ്റ് ഈ ജനകീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന് നമുക്ക് എന്തെല്ലാം പാഠങ്ങളാണ് ഉൾക്കൊള്ളാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ സെഗ്മെന്റിൽ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പൊളിറ്റിക്സിൽ ഉള്ള പരാജയം രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാൻ പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളൊരു പുതിയ മാർഗ്ഗമായിട്ടാണ് പാർട്ടിസിപ്പേറ്ററി പൊളിറ്റിക്സ് ആ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷനിലൂടെ തങ്ങൾക്ക് ഗവണ്മെന്റിനെ തങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന ജനങ്ങളുടെ വിശ്വാസിൻ്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ മൂവ്മെൻറ്റ്സ് ആവർഭവിക്കുന്നത് ജനകീയ പ്രസ്ഥാനങ്ങൾ സർക്കാരിൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുകയും തീരുമാനമെടുക്കലിൽ കാലതാമസം വരുത്തുകയും ജനാധിപത്യ നടപടികൾ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുകയാണെന്നാണ് വിമർശകരുടെ ആരോപണം പക്ഷേ യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനങ്ങൾ സംഘടിപ്പിക്കുന്നത് സമൂഹത്തിലെ പാവപ്പെട്ടവരെയും സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽകൃത വിഭാഗങ്ങളെയുമാണ് അവർ ജനങ്ങളെ അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയാണ് ജനാധിപത്യ സ്ഥാപനങ്ങളിൽ നിന്ന് എന്തെല്ലാം പ്രതീക്ഷിക്കാമെന്ന് അവർ ജനങ്ങളെ കൃത്യമായി ബോധ്യപ്പെടുത്തുകയാണ് കക്ഷി രാഷ്ട്രീയത്തിലുള്ള പോരായ്മകൾ പരിഹരിക്കുന്നതിനാണ് ജനകീയ പ്രസ്ഥാനങ്ങൾ ഉയർന്നുവന്നത് ഇവ ജനാധിപത്യ രാഷ്ട്രീയത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ മണ്ഡലത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായ പരാതികൾ പരിഹരിക്കപ്പെടാത്ത സാമൂഹിക വിഭാഗങ്ങളാണ് ഇത്തരം ജനകീയ പ്രസ്ഥാനങ്ങളിലൂടെ പ്രതിനിധാനം ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാകാവുന്ന സാമൂഹ്യ സംഘർഷങ്ങളുടെയും ജനാധിപത്യത്തിൽ ഉണ്ടാകാവുന്ന അസംതൃപ്തിയുടെയും സാധ്യതകൾ കുറയ്ക്കുന്നതിന് ഈ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് ദീർഘകാലമായി ജനകീയ പ്രസ്ഥാനങ്ങൾ ഇത്തരം ബോധവൽക്കരണത്തിൽ ഏർപ്പെട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ജനാധിപത്യത്തെ തടസ്സപ്പെടുത്തുകയല്ല ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഈ ഓരോ ജനകീയ പ്രസ്ഥാനങ്ങളുടെയും ഒറിജിൻ എന്താണ് അവരുടെ അജണ്ട എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കേണ്ടത് കാരണം അത് മൂന്ന് അഞ്ച് മൂന്ന് നാല് അഞ്ച് സ്കോറുകൾക്ക് അത്തരം ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ അടുത്ത ചാപ്റ്ററിലേക്കാണ് കിടക്കുന്നത് റീജിയണൽ ആസ്പിറേഷൻസ് പ്രാദേശിക അഭിലാഷങ്ങൾ എന്ന ചാപ്റ്റർ ഇവിടെയാണ് നമ്മളുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ എൺപതുകളിലോ അതിൻ്റെ വേരുകൾ ഒരു പക്ഷേ അതിനും കുറച്ചുകൂടെ പുറകിലായിരിക്കും ഈ നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉയർന്നു വന്ന പ്രാദേശികമായിട്ടുള്ള ചില മൂവ്മെൻറ്റുകളും അതുപോലെ തന്നെ രാഷ്ട്രീയമായിട്ടുള്ള ആവശ്യങ്ങളും അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രത്തിന് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉയർത്തിയ ചില സംഭവ വികാസങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് ഈ പ്രാദേശിക അഭിലാഷവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായിട്ട് വരുന്നത് ജമ്മു ആൻഡ് കാശ്മീർ ആണ് അപ്പോൾ നമ്മുടെ ഏറ്റവും വടക്കേറ്റത്ത ഹിമാലയത്തോട് ചേർന്ന് നിൽക്കുന്ന ഈ ആ പ്രദേശമാണ് അപ്പോൾ അത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട സെഗ്മെൻ്റ് ആണ് ആ ഭാഗത്തു നിന്ന് എന്തെല്ലാം തരത്തിലുള്ള പിന്നെ കാര്യങ്ങളാണ് കുട്ടികൾ മാഷ് മാഷി പറഞ്ഞ മാഷി പറഞ്ഞ വളരെ കറക്റ്റാണ് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് വളരെ വിശാലമാണ് എല്ലാ അർത്ഥത്തിലും വൈവിധ്യമുള്ള രാജ്യമാണ് സ്വാഭാവികമായിട്ടും അവിടെ പ്രാദേശിക താല്പര്യങ്ങൾ ആവിർഭവിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ ഈ അധ്യായം പഠിക്കുമ്പോൾ കുട്ടികൾ പ്രധാനമായും ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു മേഖല എന്ന് പറയുന്നത് പ്രാദേശിക ഉത്കർച്ചേഷകളോട് അല്ലെങ്കിൽ ഈ പ്രാദേശിക അഭിലാഷങ്ങളോട് നമ്മുടെ ഗവണ്മെന്റിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ സമീപനം എന്താണ് അപ്രോച്ച് ഓഫ് ഗവൺമെൻറ് ടു ദ റീജിയണൽ ആസ്പിറേഷൻസ്

രാഷ്ട്രീയമായിട്ട് അവയുടെ അവരുടെ ഈ പ്രാദേശികമായ വികാരങ്ങളും പ്രശ്നങ്ങളും പ്രതിഫലിപ്പിക്കാൻ നമ്മുടെ രാജ്യം അനുവദിക്കുന്നുണ്ട് ആൻഡ് വി ആർ ആൾസോ അലോയിങ് അവർ ഡെമോക്രസി ആൾസോ അലോയിങ് ദ പൊളിറ്റിക്കൽ പാർട്ടീസ് അഡ്രസ്സ് ദ പീപ്പിൾ ഓൺ ദ ബേസ് ഓഫ് ദയർ റീജിയണൽ ഐഡന്റിറ്റി ആൻഡ് റീജനൽ ആസ്പിറേഷൻസ് അതുപോലെ തന്നെ നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിൽ പോലും ദീസ് റീജിയൽ ആസ്പിറേഷൻസ് ആൻഡ് റീജണൽ ഗ്രൂപ്സ് വിൽ ബി കൺസിഡ് ദെയർ ഇഷ്യൂസ് വിൽ ബി ഗിവൻ പ്രോപ്പർ അറ്റൻഷൻ അപ്പോൾ അതെല്ലാം കൊണ്ട് തന്നെ റീജിയണൽ ആസ്പിറേഷൻസ് ഇന്ത്യയിൽ വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് അതിൽ മാഷ് സൂചിപ്പിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് നമുക്ക് എട്ട് സ്കോറിൻ്റെ മാർക്ക് എട്ട് സ്കോറിൻ്റെ ചോദ്യത്തിന് പോലും പ്രതീക്ഷിക്കാവുന്ന ഒരു മേഖലയാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിൽ ജമ്മു കാശ്മീർ റീ ഓർഗനൈസേഷൻ ആക്ടിൻ്റെ ഭാഗമായിട്ട് ജമ്മു കാശ്മീർ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളെ മാറിയിരിക്കുകയാണ് അപ്പോൾ ജമ്മു ജമ്മുകാശ്മീരിൻ്റെ പ്രാദേശിക പ്രശ്നങ്ങൾക്ക് ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായ ഘടകങ്ങളുണ്ട് ഓക്കെ അത് ഇന്ത്യ പാകിസ്ഥാൻ ബന്ധത്തിലെ ഒരു എലമെൻ്റായി മാറുമ്പോൾ അതിൻ്റെ ബാഹ്യഘടങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് അതുപോലെ കാശ്മീരിന് ഒരു പ്രത്യേക സ്റ്റാറ്റസ് കൊടുക്കുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾക്കിടയിൽ ഒരു ആന്തരിക പ്രശ്നമായിട്ട് മാറുന്നുണ്ട് കാശ്മീരിനകത്തു തന്നെ ആ പ്രാദേശികത പല തരത്തിലും കാരണം കാശ്മീരിന് സ്വയംഭരണം വേണം എന്ന് ആവശ്യപ്പെടുമ്പോൾ തന്നെ കാശ്മീരിനകത്ത ചില പ്രദേശങ്ങൾ അവയ്ക്ക് പ്രത്യേകം സ്വയംഭരണം വേണം എന്നു കൂടി ആവശ്യപ്പെടുന്നുണ്ട് കാശ്മീരിൻ്റെ ഈ ഒരു പ്രാദേശിക വികാരങ്ങളിൽ തന്നെ പ്രധാനമായിട്ടും മൂന്ന് ധാരകളുണ്ട് ഒരു വിഭാഗം ആഗ്രഹിക്കുന്നത് കാശ്മീർ സ്വതന്ത്രമായി നിൽക്കണം എന്ന് ഉണ്ട് മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് കാശ്മീർ പാകിസ്ഥാൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് മറ്റൊരു വിഭാഗം ആഗ്രഹിക്കുന്നത് കൂടുതൽ സ്വയംഭരണ അധികാരങ്ങളുടെ കൂടി ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിൽക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ തികച്ചും വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രശ്നം ആണ് കാശ്മീരിനെ സംബന്ധിച്ച് ുള്ളത് അവിടെയാണ് നമ്മുടെ ഗവൺമെൻറ് നമ്മുടെ ഇന്ത്യ ഒരുപാട് സ്ട്രെസ്സും സ്ട്രെയിൻസും കാശ്മീർ വിഷയത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് അല്ല നിലവിൽ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആണ് ജമ്മു ആൻഡ് കാശ്മീർ എന്നും ലഡാക്കെന്നും അറിയപ്പെടുന്ന രണ്ട് 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 യൂണിയൻ ടെറിട്ടറികളാണ് അപ്പോഴ് നമുക്ക് അടുത്തത് ഈ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് സെവൻ സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന അപ്പോൾ നമ്മൾ നമ്മുടെ രാജ്യത്തെ പൊതുവായിട്ട് നോക്കിയാൽ തന്നെ വലിയ കൾച്ചറലി വലിയ വ്യത്യാസങ്ങളും മറ്റ് പ്രദേശങ്ങളുമായിട്ടുള്ള നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളാണ് അവിടെയും ഈ റീജിയണൽ ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട പ്രാദേശിക അഭിലാഷങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ എൺപതുകളിൽ രൂപപ്പെട്ടിരുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് അവിടെ എന്തൊക്കെ കാര്യങ്ങൾക്കാണ് സാർ തീർച്ചയായും ഷിഹാ മാഷി അവിടെയും നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നതും നമ്മുടെ ഈ പാഠഭാഗത്തിൽ വലിയൊരു മേഖല തന്നെയാണ് തീർച്ചയായിട്ടും എട്ട് സ്കോറിൻ്റെ ഒരു ചോദ്യം പോലും വരാവുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖല തന്നെയാണ് നോർത്ത് ഈസ്റ്റ് എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായിട്ടും ഭൂമിശാസ്ത്രപരമായിട്ടും വളരെ ഒറ്റപ്പെട്ടൊരു പ്രദേശമാണ് നോർത്ത് ഈസ്റ്റേൺ റീജിയൻസ് സെവൻ സിസ്റ്റേഴ്സ് അറിയപ്പെടുന്ന ആ ഒരു പ്രദേശം മാത്രമല്ല മറ്റു രാജ്യങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കെടുപ്പെടുന്ന പ്രദേശവുമാണ് ഇനി ഡെമോഗ്രഫിക്കും വലിയ പ്രാധാന്യമുണ്ട് അതുപോലെ മറ്റ് രാജ്യങ്ങളുള്ള കുടിയേറ്റം മൈഗ്രേഷൻ അതും ഈ പ്രദേശത്തിൻ്റെ വളരെ നിർണായകമാണ് ചുരുക്കത്തിൽ നോർത്ത് ഈസ്റ്റിൻ്റെ രാഷ്ട്രീയത്തിലെ ഏറ്റവും നിർണായകമായ മൂന്ന് ഘടകങ്ങൾ പറയുന്നത് ഒന്ന് ഡിമാൻഡ് ഫോർ ഓട്ടോണമിയാണ് സ്വയംഭരണത്തിന് വേണ്ടിയുള്ള ആവശ്യകത അവിടെ ശക്തമാണ് അതുപോലെ മറ്റൊന്ന് ചില ഘട്ടങ്ങളിലെങ്കിലും അവിടെ സെസഷനിസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് മിസോ കുന്നുകളിലും നാഗ ജനങ്ങൾക്കിടയിലുമൊക്കെ ആ ഒരു സെസഷനിസ്റ്റ് വിഘടനവാദം ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് വലിയ തലവേദന ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഈ സ്വയംഭരണ ആവശ്യകതയെ പോലെ നിസ്സാരമായി കൈകാര്യം ചെയ്യാവുന്നതല്ല വിഘടനവാദ പ്രസ്ഥാനങ്ങളെന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെ ഭാഗമായി നമുക്ക് ലോങ് ആയിട്ടുള്ള ഫൈറ്റ് തന്നെ നമ്മുടെ ആർമിക്ക് നമ്മുടെ ഫോഴ്സിന് അവയുമായിട്ട് നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തേർഡ് ഒരു ആസ്പെക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടുത്തെ രാഷ്ട്രീയത്തിൽ നിർണ്ണയിക്കുന്ന മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്ട്രഗിൾ അഗൈൻസ്റ്റ് അല്ലെങ്കിൽ ഓപ്പോസിഷൻ ടു ഔട്ട്സൈഡേഴ്സ് പുറമേ നിന്ന് ഉള്ളവർക്കെതിരെയുള്ള പോരാട്ടങ്ങളാണ് പ്രധാനമായിട്ടും ബംഗ്ലാദേശിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ ഈ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനത്ത് കടന്നു കയറുകയും അവർക്ക് ഒരുപാട് ആങ്ഷയറ്റീസ് ഉണ്ടെന്നേ അതിൽ കാരണം പ്രധാനമായിട്ടും അവരങ്ങനെ കുടിയേറ്റം ശക്തമാകുമ്പോൾ അവരുടെ അസറ്റുകൾ പരിമിതമായ അവരുടെ വിഭവങ്ങൾ അവർക്കുകൂടി പങ്കുവയ്ക്കേണ്ടി വരുന്നു അവരുടെ തൊഴിൽ സാധ്യതകൾ പങ്കുവയ്ക്കേണ്ടി വരുന്നു ചുരുക്കം പറയാൻ അവർ ഭയക്കുന്നത് ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് നേടിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ അധികാരം പോലും ഇവർക്ക് സ്വന്തമാകും എന്നുള്ള ഒരുപാട് ആങ്ഷൈറ്റീസ് ഉണ്ട് അതെല്ലാമാണ് ഒരുപാട് പ്രസ്ഥാനങ്ങൾ വിദ്യാർത്ഥി പ്രശ്നങ്ങൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ്റെ സമരം തന്നെ ഏറ്റവും നിർണായകമാണ് എന്നാൽ അതിനെയെല്ലാം തന്നെ നമ്മുടെ രാജ്യം നേരിട്ടത് ജനാധിപത്യപരമായ ചർച്ചകളിലൂടെയാണ് എന്നാൽ അതേസമയം നീണ്ട യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും ആ റീജിയണൽ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിക്കപ്പെട്ട് അത് ഇന്ത്യയുടെ അവിഭാജ്യ ഭാഗമായി ഇന്ത്യയോട് ചേർന്ന് പോകുന്നു എന്നുള്ളതാണ് പ്രധാനം അതുപോലെ അതിർത്തി പങ്കിടുന്ന പ്രദേശം എന്ന ഇതിന് വലിയ വലിയ പ്രാധാന്യം പ്രാധാന്യമാണ് ജമ്മു ആൻഡ് കാശ്മീർ നോർത്ത് ഈസ്റ്റ് പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് പഞ്ചാബ് ക്രൈസിസ് പഞ്ചാബിൻ്റെ ക്രൈസിസിൽ കുട്ടികൾ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും എന്താണ് പഞ്ചാബ് ക്രൈസിൻ്റെ യഥാർത്ഥ ഘടകം എന്താണ് അപ്പോൾ അവിടെ പഞ്ചാബികളുടെ സിഖ്കാരുടെ സംഘടനയായിരുന്ന അകാലിദള് അതുപോലെ അവർക്കുണ്ടായ ഒരു വർഗീയമായ താൽപ്പര്യം കാരണം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർഗീയ താല്പര്യം അതിനുശേഷം അത് ഒരു കൂടി ഒന്നുകൂടി ഉയർന്ന തലത്തിലേക്ക് മാറി സൊസേഷനിസ്റ്റ് മൂവ്മെൻറ്റായി മാറി ഖാലിസ്ഥാൻ എന്നുള്ള ഡിമാൻഡിലേക്ക് അവർ പോകുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവരുടെ പുണ്യ ആരാധനാ കേന്ദ്രത്തെ അവർ അതിൻ്റെ ഒരു കോട്ടയാക്കി മാറ്റുന്നു അവിടെ ഗവൺമെൻറ് ഇടപെടേണ്ടി വരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഉണ്ടാക്കുന്നു ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ സിഖ് ജനതയ്ക്കുണ്ടാക്കുന്ന വൈകാരികമായ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് ആ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിനെ തുടർന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ അവരുടെ സിഖുകാരായ അംഗരക്ഷകരാൾ വെടിയേറ്റ് മരിക്കപ്പെടുന്ന ഒരു 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 സാഹചര്യം പോലും നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് അതേ തുടർന്ന് സിഖുകാർക്കെതിരെ രാജ്യത്ത് ആകമാനം കലാപമുണ്ടായി ആയിരക്കണക്കിന് സിഖുകാർ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും രാജീവ് ഗാന്ധി ഉണ്ടാക്കിയ ചില കരാറുകളുടെ ഭാഗമായും നെഗോസിയേഷൻ്റെ ഭാഗമായി പഞ്ചാബ് അക്കോർഡ് അത് വളരെ പ്രധാനമാണ് പഞ്ചാബ് അക്കോർഡിലെ ധാരണകൾ കുട്ടികൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് പഞ്ചാബ് ഇപ്പോൾ സമാധാനപരമായ ഒരു മേഖലയായിട്ട് ഇന്ത്യ യൂണിയൻ തുടരുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ നേരെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്കാണ് വരുന്നത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആയിരുന്നു ദ്രവീഡിയൻ എന്ന് പറയുന്നത് അത് നമ്മുടെ തൊട്ടടുത്തായാലും സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിൽ ഉയർന്നു വന്ന ഒരു പ്രസ്ഥാനമാണ് അപ്പോൾ ഇ വി രാമസ്വാമി നായിക്കറാണ് ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോഴേ അതും അതും നമ്മൾ ഈ ചാപ്റ്ററിൽ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ദ്രാവിഡിയൻ പ്രസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനമായി കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറയുന്നത് ഇത് നോർത്ത് ഇന്ത്യയുടെ കൾച്ചറൽ ഡോമിനേഷനെ എതിർത്തുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് അതുപോലെ തന്നെ ബ്രാഹ്മണിക്കൽ ഡോമിനൻസിനെ എതിർത്തുകൊണ്ടുള്ളതാണ് മറ്റൊന്നെന്ന് പറയുക ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ടുള്ളതാണ് അപ്പോൾ അതിനെ തുടർന്നാണ് ഈ പറയുന്ന ഒരു ഒരു ഘട്ടത്തിൽ ഒരു ദ്രാവിഡ നാട് എന്ന ഒരു ഘട്ടത്തിലേക്ക് പോലും ഈ ദ്രാവിഡ പ്രസ്ഥാനം പോയിരുന്നു പിൽക്കാലത്ത് എന്നാൽ അതിനെ ഉദ്ദേശിച്ച പോലെ മറ്റുള്ള പ്രദേശങ്ങളിൽ നിന്ന് സ്വീകാര്യം ലഭിച്ചപ്പോൾ അത് തമിഴ്നാട്ടിലേക്ക് മാത്രം ഒതുങ്ങുകയും പിന്നെ അതിൻ്റെ പിൻഗാമികളെ രാഷ്ട്രീയ പാർട്ടികൾ ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കഴകം വരുന്നും ദ്രാവിഡ മുന്നേറ്റ മുന്നേറ്റക്കിഴകം കല്ലാകുടി റെയിൽവേ സ്റ്റേഷൻ്റെ വിഷയവും അതുപോലെ തമിഴ് വിദ്യാഭ്യാസ കരിക്കുലത്തിൽ തമിഴ് സാഹിത്യത്തിന് പ്രാധാന്യം കൊടുക്കേണ്ട പ്രാധാന്യം അതുപോലെ കരകൗശല വിദ്യാഭ്യാസത്തിൻ്റെ ഔട്ട്ലുക്കിനെ കുറിച്ചോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉയർത്തിക്കൊണ്ട് ദ്രാവിഡ മുന്നേറ്റ കഴകം മുന്നോട്ട് വന്നു എന്നാൽ പ്രധാനമായും ആൻറ്റി ഹിന്ദി എഡ്യൂക്കേഷനിലൂടെ ദ്രാവിഡ മുന്നേറ്റ കഴകം ഒരു രാഷ്ട്രീയ ശക്തിയായി മാറുന്നതും ഒറ്റക്ക് തമിഴ്നാട്ടിൽ ആദ്യമായിട്ട് കോൺഗ്രസ് അല്ലാതെ ഒരു പാർട്ടി ഒറ്റയ്ക്ക് ഇലക്ഷനിൽ ജയിച്ച് ഒറ്റയ്ക്ക് ഒരു സംസ്ഥാനം ഭരിക്കുന്നത് ഡി എം കെ ആണ് അപ്പോൾ അത്തരം ഒരു സാഹചര്യം അവിടെ ഉണ്ട് ഡി എം കെയുടെ ഹിസ്റ്ററി നമ്മളെ കാണിക്കുന്നത് വലിയ ഒരു എതിരായി ഒരു അപകടമായി തോന്നിയെങ്കിലും പ്രാദേശികതയും അതുപോലെ ദേശീയതയും എത്രത്തോളം ഒരുമിച്ച് പോകാൻ സാധിക്കും എന്നതിൻ്റെ ഒരു മികച്ച ഉദാഹരണമായി പിൽക്കാലത്ത് ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ മാറിയിട്ട് മാറി അതും കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കുന്നുണ്ട് അതെ നമുക്ക് ഈ സാറ് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയെടുത്തതാണ് ഈ ലെസൺസ് ഓഫ് റീജ്യണൽ ആസ്പിറേഷൻ ആരംഭിക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള അഭിലാഷങ്ങൾ നമ്മുടെ ജനാധിപത്യത്തെയും അതുപോലെ നമ്മുടെ രാജ്യത്തെയൊക്കെ ചില പാഠങ്ങൾ പഠിപ്പിക്കുന്നു നമുക്ക് മനസ്സിലാക്കി തരുന്നു അപ്പോൾ പ്രധാനമായിട്ടും അതും നമ്മളുടെ ഈ ഫോക്കസ് ഏരിയയിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് അപ്പോൾ അതിൽ ഏതൊക്കെ പോയിന്റുകളാണ് പ്രധാനപ്പെട്ട ഈ ജനകീയ ഈ പ്രാദേശികമായ അഭിലാഷങ്ങൾ നൽകുന്ന പ്രധാനപ്പെട്ട പാഠം ഒന്ന് ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഇത് സ്വാഭാവികമായൊരു ഡെവലപ്മെൻ്റ് ആണ് മാത്രമല്ല പ്രദേശത്തെ ഇന്ത്യ ഒരിക്കലും ദേശീയതയുടെ നിരാകരണമായി കാണുന്നില്ല എതിരായി കാണുന്നുമില്ല മറ്റൊന്നെന്ന് പറയുന്നത് പ്രാദേശികമായ ഉൾക്ക്രചേഷകളെ പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സമാധാനപരമായ ചർച്ചകളും മറ്റുമാണ് എന്ന് നമുക്ക് വ്യക്തമായ പാഠം അടിച്ചമർത്തലല്ല എന്ന പാഠം ഇത് നൽകുന്നുണ്ട് മൂന്നാമത്തെ പാഠം നൽകുന്നത് അധികാരത്തിൻ്റെ പങ്കാളിത്തമാണ് പ്രദേശങ്ങൾക്കും വിഭാഗങ്ങൾക്കും അധികാരം നൽകുക അവയെ നമ്മുടെ രാഷ്ട്രീയ സംവിധാനത്തോട് ചേർത്ത് നിർത്തുക ഡിസിഷൻ മേക്കിങ്ങിൽ അവർക്കൂടി ഇൻവോൾവ്മെൻ്റ് കൊടുക്കുക അങ്ങനെ നമ്മുടെ ദേശത്തിൻ്റെ ഭാഗമാക്കി എല്ലാ പ്രദേശങ്ങളെയും രക്തബോധത്തെ അംഗീകരിക്കുക വൈവിധ്യത്തെ റെസ്പെക്ട് ചെയ്യുക അതിലൂടെ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സൗന്ദര്യം തീർച്ചയായിട്ടും മറ്റൊന്ന് പറയുന്നത് അണീവൺ ഡെവലപ്മെൻ്റ് അണീക്കൽ ഡെവലപ്മെൻറ്റ് ഇക്കണോമിക് ഇംബാലൻസ് പ്രദേശങ്ങൾക്കിടയിൽ അസന്തുലിതമായ സാമ്പത്തിക വികാസം ഉണ്ടാകുമ്പോൾ ഒരു ഒരു പ്രദേശം വികസിക്കുകയും മറ്റു പ്രദേശം വളരെ താഴെ പോവുകയും ചെയ്യുമ്പോഴും പ്രാദേശികമായ പ്രശ്നങ്ങൾ അത് മൈഗ്രേഷൻ ഇടയാക്കും ജീവിത സാഹചര്യം മികച്ച ജീവിത സാഹചര്യം തേടിക്കൊണ്ട് ലെസ് ഡെവലപ്പ്ഡ് ഏരിയയിൽ നിന്ന് മോർ ഡെവലപ്ഡ് ഏരിയയിൽ ജനങ്ങൾ മൈഗ്രേറ്റ് ചെയ്യും അത് പിന്നെയും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതുണ്ട് ഏറ്റവും അത്യധികമായി ഈ പ്രാദേശിക പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിച്ചപ്പോൾ നമ്മൾ ഓർക്കുന്നത് നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കളുടെ ആ ഉൾക്കാഴ്ചയാണ് ഭരണ സംവിധാനത്തിൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത്തൊന്ന് ഫെഡറൽ പ്രൊവിഷൻസ് ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രാദേശികമായ പ്രശ്നങ്ങളെയൊക്കെ അഭിമുഖീകരിച്ചത് സോ അവർ മുൻകൂട്ടി കണ്ടിരുന്നു ഇന്ത്യപോലെ രാജ്യത്ത് ഇത്തരം പ്രാദേശിക പ്രശ്നങ്ങൾ ആവിർഭവിക്കുമെന്നും അത് പരിഹരിക്കാനുള്ള കൃത്യമായ ഒരു മെഷിനറിയും പ്രൊവിഷൻസും നമ്മുടെ ഭരണഘടന അവർ ആൾറെഡി പ്രദാനം ചെയ്തിരുന്നു എന്നുള്ളതും നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു അപ്പം നമ്മുടെ റീജിയണൽ ആസ്പിറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രധാനമായിട്ട് അഞ്ച് ഏരിയകളാണ് നമുക്ക് പറയാനുള്ളത് അതിനെക്കുറിച്ച് വിശദമായിട്ട് ഇവിടെ സൂചിപ്പിച്ചു അപ്പോൾ ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾക്കുള്ള സാധ്യതകളുണ്ട് എല്ലാ തരത്തിലുമുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയാലും മൂന്ന് മാർക്കിൻ്റെ ആയാലും നാല് മാർക്കിൻ്റെ ആയാലും അഞ്ച് മാർക്കിൻ്റെ ആയാലും ഈവൻ എട്ട് മാർക്കിൻ്റെ പോലും ചോദ്യങ്ങൾക്കുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഗവും വളരെ വ്യക്തമായിട്ട് വ്യക്തതയോടെ കൃത്യതയോടെ കുട്ടികൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മൾ നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഏറ്റവും ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ് എൻഡ് ഓഫ് ബൈപോളാരിറ്റി അല്ലെങ്കിൽ ഇരുദ്രുവ രാഷ്ട്രീയത്തിൻ്റെ അന്ത്യം എന്ന് പറയുന്ന അപ്പോൾ ഇതുവരെ നമ്മൾ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഇനി നമ്മൾ ഇൻ്റർനാഷണൽ പോളിറ്റിക്സിലേക്ക് കടക്കുകയാണ് ഈ വേൾഡ് സിസ്റ്റം എന്ന് പറയുന്ന ആ സിസ്റ്റത്തിലേക്കും അപ്പോൾ ഇവിടെ നമ്മൾ എൻഡ് ഓഫ് ബൈപോളാരിറ്റി മനസ്സിലാക്കുമ്പം അതിന് തൊട്ട് മുമ്പ് ഒരു ചാപ്റ്ററുണ്ട് കോൾഡ് വാർ എന്ന് പറയുന്ന ചാപ്റ്റർ ആ ശീത യുദ്ധം ആ എന്ന് പറയുന്ന ചാപ്റ്റർ ജസ്റ്റ് വായിച്ചു കൊണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് വരാൻ അതുപോലെ തന്നെ ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യരുത് ഇതിന് ശേഷം ലോകത്ത് ചില മാറ്റങ്ങൾ നടക്കുന്നുണ്ട് അതുകൂടി അതിനെ എല്ലാം പിന്നെ സംശീകരിക്കുന്ന അല്ലെങ്കിൽ അതിനെ ദൃഢീകരിക്കുന്ന ഒരു ചാപ്റ്ററാണ് നമ്മളിവിടെ ഈ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം എൻഡ് ഓഫ് ബൈപ്പൊളാരിറ്റി ഇതിൽ കോൾഡ് വാറിന് ശേഷമുള്ള ലോകത്ത് രണ്ട് ശാക്തിക ചേരികൾ ഉദയം ചെയ്യുകയും അതിന് ശേഷം അതിലെ ഒരു ശാക്തിക ചേരി ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്ന തകർ തകരുന്ന ഒരു സംഭവകാശത്തെക്കുറിച്ചാണ് ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത് സോവിയറ്റ് സിസ്റ്റം എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ കാര്യങ്ങൾക്കാണ് സാർ ഊന്നൽ കൊടുക്കേണ്ടത് അതുപോലെ തന്നെ എന്തൊക്കെ കുട്ടികൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ടും മാഷി ഇപ്പോൾ തുടങ്ങി വെച്ചിട്ട് തരാൻ ആരംഭിക്കേണ്ടത് കോൾഡ് വാർ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് ഈ ചാപ്റ്ററിൽ കിടക്കാൻ കഴിയത്തില്ല അത് മാഷ് പറഞ്ഞു കഴിഞ്ഞു കുട്ടികൾ അത് വായിച്ചു വേണം ഇതിലേക്ക് കടന്നു വരാനായിട്ട് പിന്നെ ഇത് സോവിയറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ആ ഒരു ചേരി എന്ന് പറയുന്നത് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് ചേരികളായിട്ടാണ് മാറിയത് ആ സോഷ്യലിസ്റ്റ് ആശയങ്ങൾക്ക് അധിഷ്ഠിതമായിട്ട് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റം ഫോം ചെയ്യപ്പെടുകയാണ് സോവിയറ്റ് യൂണിയനിൽ അതാണ് സോവിയറ്റ് സിസ്റ്റം അപ്പോൾ സോവിയറ്റ് സിസ്റ്റത്തിൻ്റെ പെക്കൂലിയാരിറ്റീസ് എന്തൊക്കെയാണ് പ്രൈവറ്റ് പ്രോപ്പർട്ടി അവർ ഒഴിവാക്കുന്നു അതുപോലെ എല്ലാ വിഭവങ്ങളും രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ സ്കീമിന് അവർ വലിയ പ്രാധാന്യം കൊടുക്കുന്നു കളക്റ്റീവ് ഫാമിങ് ഓക്കെ അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജനകീയമായ ഒരു ഇടതുപക്ഷ മനോഭാവത്തോടു സോവിയറ്റ് ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയുടെ ക്രിയേഷനിലേക്ക് പോകുന്ന ഒരു പൊളിറ്റിക്കൽ സംവിധാനമാണ് അതിൻ്റെ പെക്യൂരിറ്റീസ് ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത് കുട്ടികൾ നോക്കേണ്ടത് അങ്ങനെയുള്ള ഒരു സോവിയറ്റ് ശിശ്വത്തിന് എങ്ങനെയാണ് ശിഥിലീകരണം സംഭവിച്ചത് അപ്പോൾ അതിനകത്തുള്ള രാഷ്ട്രീയവും സാമ്പത്തികവുമായ പരാധീനതകൾ എന്തൊക്കെയായിരുന്നു ഓക്കെ അപ്പോൾ എല്ലാം തന്നെ പൂർണ്ണമായി രാഷ്ട്രത്താലും പാർട്ടിയാലും നിയന്ത്രിക്കപ്പെട്ടിരുന്ന ഒരു സംവിധാനത്തിൽ ജനങ്ങൾ എന്തുമാത്രം പ്രശ്നങ്ങൾ അഭിമീകരിച്ചുവെന്നും അതുപോലെ തന്നെ അവിടുത്തെ സാമ്പത്തിക പരാധീനതകൾ പ്രധാനമായിട്ട് ഇക്കണോമിക് പ്രശ്നങ്ങൾ അത് സോവിയറ്റ് യൂണിയനെ സംബന്ധിച്ചിടത്തോളം സാറ്റലൈറ്റ് രാജ്യങ്ങളെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലുണ്ടായ പ്രശ്നങ്ങൾ സോവിയറ്റ് യൂണിയൻ തന്നെയുള്ള റിപ്പബ്ലിക്കുകളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതുപോലെ അഫ്ഗാൻ യുദ്ധം സോവിയറ്റ് യൂണി ഉണ്ടാക്കിയ സാമ്പത്തിക ബാധ്യതകൾ പിന്നെ സാങ്കേതിക വിദ്യയിൽ അമേരിക്കയോടൊപ്പം കിടപിടിക്കാൻ കഴിയാ പോയൊരു പ്രശ്നവും സോവിയറ്റ് യൂണിൻ ഏറ്റവും പ്രധാനമായി കുട്ടികളിതിൽ ഓർക്കേണ്ടത് മാരകശക്തിയായിട്ട് അല്ലെങ്കിൽ സൈനികമായ രീതിയിൽ യു എസ് എസ് ആറിനെ പരാജയപ്പെടുത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരുന്നു അമേരിക്ക അവിടെ സോവിയറ്റിൻ്റെ തകർച്ച സാധ്യമാക്കിയത് ഇക്കണോമിക് പവറായിട്ടും സ്ട്രക്ചറൽ പവറായിട്ടും അതുപോലെ തന്നെ എന്താണ് ഒരു സോഫ്റ്റ് പവറായിട്ടാണ് പ്രത്യയശാസ്ത്രത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ വിദ്യയിലും സാമ്പത്തിക രീതിയിലുമാണ് അമേരിക്ക ആ ഒരു വിക്ടറി കൊയ്തത് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് ആണ് അതുപോലെ തന്നെ സോവിയറ്റ് യൂണിയനിൽ ദേശീയതയുടെ പങ്കുണ്ട് ഏറ്റവും പ്രധാനമായി സോവിയറ്റ് സോവിയറ്റിൻ്റെ ശിഥിലീകരണത്തിൽ നിർണായകമായൊരു പങ്ക് വഹിച്ച ഒരു വ്യക്തിയാണ് നടപ്പിലാക്കിയ ഗോർബച്ച നടപ്പിലാക്കിയ ഭരണ പരിഷ്കാരങ്ങൾ ഗ്ലാസ് ന്യൂസ് സ്റ്റാൻഡ് അത് ഉദ്ദേശത്തിനേക്കാൾ തിരിച്ചുള്ള ഫലമാണ് ചെയ്തത് അത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റിൻ്റെ ശിഥിലീകരണത്തിന് ശേഷം ആ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞ പതിനഞ്ച് പ്രത്യേക രാജ്യങ്ങളായി മാറി അതിൽ പലതും യു എൻഒയിലും അതുപോലെ നാറ്റോയിലും ഒക്കെ പിൽക്ക പിൽക്കാലത്തെ സഖ്യങ്ങളായി അപ്പോൾ ആ ഡിസിൻറ്റഗ്രേഷൻ്റെ പ്രത്യാഘാതങ്ങൾ എന്താണ് ആ ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യപ്പെട്ട രാജ്യങ്ങളിൽ അവിടെ നടന്നൊരു പരിവർത്തനമുണ്ട് ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതികളെല്ലാം തന്നെ മുതലാളിത്തത്തിലേക്ക് ഐ എം എഫിൻ്റെയും വേൾഡ് ബാങ്കിൻ്റെയും നേതൃത്വത്തിൽ പരിവർത്തനം ചെയ്തു ആ പരിവർത്തന പ്രക്രിയയാണ് ഷോക്ക് തെറാപ്പി എന്ന് വിളിക്കുന്നത് അപ്പോൾ ഷോക്ക് തെറാപ്പി എന്താണ് എന്ന് കുട്ടികൾ കൃത്യമായി മനസ്സിലാക്കണം ആ ഷോക്ക് തെറാപ്പിയുടെ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് മനസ്സിലാക്കണം ആൻഡ് വാട്ട് വെയർ ദ കോൺസിക്വൻസസ് ഓഫ് ഷോക്ക് തെറാപ്പി റഷ്യയിലും അതുപോലെ തന്നെ സോവിയറ്റ് റിപ്പബ്ലിക്കുകളിലും ഒക്കെ ഷോക്ക് തെറാപ്പി ഉണ്ടാക്കിയ മാറ്റം എന്താണ് അതുപോലെ സോവിയറ്റ് ചേരിയിലെ രാജ്യങ്ങളിൽ ഇതുണ്ടാക്കിയ മാറ്റം എന്താണ് നമുക്കറിയാം ചെക്കോസ്ലോവാക്യ രണ്ടായിട്ട് മാറി ദന യുഗസ്ലോവിയ ആറ് രാജ്യങ്ങളായിട്ട് മാറിയത് അപ്പോൾ അങ്ങനെ സോവിയറ്റ് ചെയ് രാജ്യങ്ങൾക്കിടയിലും ഇത് വലിയ തരത്തിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം തന്നെ വളരെ ആഴത്തിൽ പഠിക്കേണ്ടതുണ്ട് ഒപ്പം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധങ്ങൾ കൂടി അതിൽ ഓർക്കേണ്ടതുണ്ട് ഇവിടെ അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രധാനമായിട്ട് നമുക്ക് സോവിയറ്റ് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കണം അതുപോലെ സോവിയറ്റ് സിസ്റ്റം ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യാനുള്ള തകരാനുണ്ടായ കാരണങ്ങൾ എന്തെല്ലാം അങ്ങനെ തകർന്നപ്പോൾ ഉണ്ടായ പ്രത്യാഘാതങ്ങൾ എന്തെല്ലാം അതുപോലെ തന്നെ ഷോക്ക് തെറാപ്പി ആ ഷോക്ക് തെറാപ്പിയുടെ പിന്നെ പ്രത്യനന്തര ഫലങ്ങൾ അതിൻ്റെ കോൺസിക്വൻസസ് പ്രത്യാഘാതങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ളത് വളരെ ഒബ്ജക്റ്റീവ് ടൈപ്പ് മുതൽ സ്കോർ വരെയുള്ള ശ്രദ്ധയോടുള്ള എല്ലാ ടൈപ്പ് ചോദ്യങ്ങൾക്കും ഒബ്ജക്റ്റീവ് ടൈപ്പ് മുതൽ എട്ട് സ്കോർ വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും സാധ്യതയുള്ള ബൃഹത്തായ ഒരു ചാപ്റ്റർ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര ഈ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത ഈ ഫോക്കസ് പോയിന്റ് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കി കൊണ്ടുപോയാൽ നന്നായിട്ട് നിങ്ങളുടെ എക്സാമിൽ പെർഫോം ചെയ്യാൻ പറ്റും ഫസ്റ്റബൽ ക്ലാസ്സുകളെല്ലാം തന്നെ നിങ്ങൾ പ്രത്യേകിച്ച് കാണണം ഈ ഫോക്കസ് ഏരിയ നമ്മളിപ്പോൾ നടത്തിയ റിവിഷൻ ക്ലാസ്സിനെ കൂടി ആസ്പദമാക്കിക്കൊണ്ട് ആ ക്ലാസ്സുകൾ ഒന്നുകൂടി കണ്ടുകൊണ്ട് നല്ലതുപോലെ മനസ്സിരുത്തി ഒന്ന് പഠിച്ച് ഏറ്റവും മികച്ച മാർക്ക് നേടി നിങ്ങൾക്ക് ഉന്നത പഠനത്തിൻ്റെ ചുവടുകൾ ദൃഢമായി വയ്ക്കുവാൻ സാധിക്കും എല്ലാ കുട്ടികൾക്കും നല്ല വിജയാശംസ നേർന്നുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുകയാണ് നന്ദി നമസ്കാരം